കേന്ദ്ര വിശാല മന്ത്രിസഭാ യോഗം നാളെ ചേരും. ഡൽഹി പ്രഗതി മൈതാനിലെ കൺവെൻഷൻ സെന്ററിലാണ് യോഗം ചേരുക. ക്യാബിനറ്റ് മന്ത്രിമാർ, സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിമാർ, സഹമന്ത്രിമാർ എന്നിങ്ങനെ എല്ലാ മന്ത്രിമാരും യോഗത്തിൽ പങ്കെടുക്കും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിലെ പ്രധാനപ്പെട്ട ബില്ലുകളും 2024 പൊതു തെരഞ്ഞെടുപ്പും ചർച്ചയാകും. ജിഷ്ണു കൃഷ്ണനാണ് ചേരുന്നത്. കൂടുതൽ വിശദാംശങ്ങളുമായി ജിഷ്ണു, ഗുഡ് മോർണിംഗ്. കേന്ദ്ര വിശാല മന്ത്രിസഭാ യോഗം നാളെയാണ് ചേരുക. എന്തൊക്കെ കാര്യങ്ങളാകും പ്രധാനമായും ഈ യോഗത്തിൽ ചർച്ചയ്ക്ക് വരിക? വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? നന്ദു, ഗുഡ് മോർണിംഗ്. നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ഡൽഹിയിൽ പ്രഗതി മൈതാനിലെ കൺവെൻഷൻ സെന്ററിലാണ് കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിന്റെ വിശാല യോഗം ചേരുന്നത്. അതിൽ നന്ദു ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ക്യാബിനറ്റ് മന്ത്രിമാർ, സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിമാരൊപ്പം സഹമന്ത്രിമാർ ഉൾപ്പെടെ മന്ത്രിസഭയിലെ മുഴുവൻ അംഗങ്ങളും പങ്കെടുക്കും. ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയങ്ങൾ എന്നുള്ളത് ഒന്ന്, നടക്കാനിരിക്കുന്ന ഈ മാസം ആരംഭിക്കുന്ന പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ അവതരിപ്പിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട ബില്ലുകൾ, അതിലേറ്റവും പ്രധാനം ഏകീകൃത സിവിൽ കോഡ് ഈ വർഷകാല സമ്മേളനത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അത് സംബന്ധിച്ച ചർച്ചകൾ ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അത് സംബന്ധിച്ച വിശദമായ ചർച്ചകൾ ഈ വിശാല മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടാകും എന്നുള്ളത് മനസ്സിലാക്കുന്നു. അതോടൊപ്പം തന്നെ 24 പൊതു തെരഞ്ഞെടുപ്പിലേക്ക് ഇനി 8 മാസം മാത്രമാണ് ശേഷിക്കുന്നത്. അതുകൊണ്ട് ആ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കേണ്ട നടപടികൾ സംബന്ധിച്ചും ഈ വിശാല മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ഉണ്ടാകും. അതോടൊപ്പം തന്നെ വിശാല മന്ത്രിസഭാ യോഗം വിളിച്ച പശ്ചാത്തലത്തിൽ കേന്ദ്ര മന്ത്രിസഭയുടെ പുനഃസംഘടന ഉണ്ടായേക്കും എന്നുള്ള റിപ്പോർട്ടുകളും ഇതിനോടകം തന്നെ കേന്ദ്ര മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളിൽ നിന്നും ഒപ്പം BJP കേന്ദ്രങ്ങളിൽ നിന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. എത്തരത്തിലുള്ള പുനഃസംഘടന മന്ത്രിസഭയിൽ ഉണ്ടാകും എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. ഒന്ന്, ഇതിനോടകം വകുപ്പുകൾ മാറിയിട്ടുള്ള മന്ത്രിമാരുണ്ട്. മുഖ്താർ അബ്ബാസ് നഖ്വി ഉൾപ്പെടെയുള്ളവർ കേന്ദ്ര മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറിയപ്പോൾ വകുപ്പുകൾ മറ്റു മന്ത്രിമാർക്ക് അധിക ചുമതല നൽകുകയാണ് ചെയ്തിട്ടുള്ളത്. അതിന് മന്ത്രിമാര് നൽകേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നിലവിൽ NDA സഖ്യകക്ഷിയിൽ ശിവസേന അംഗമായി, അതായത് ഷിൻഡെ വിഭാഗം ശിവസേന അംഗമായി ഏകദേശം 1 വർഷം പിന്നിടുന്നു. അതുകൊണ്ട് ഷിൻഡെ വിഭാഗം ശിവസേനയ്ക്കൊരു കേന്ദ്രമന്ത്രിയെ നൽകേണ്ടതുണ്ട്. കാരണം 13 അംഗങ്ങളുള്ള പാർലമെന്റിൽ 13 അംഗങ്ങളുള്ള NDAയിൽ BJP കഴിഞ്ഞാൽ കൂടുതൽ അംഗങ്ങളുള്ള പാർട്ടിയാണ് ശിവസേന. അതുകൊണ്ട് ശിവസേനയ്ക്ക് മന്ത്രിസ്ഥാനം നൽകേണ്ടതുണ്ട്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ, പൊതു തെരഞ്ഞെടുപ്പിന് മുൻപായി തന്നെ ഒരു കേന്ദ്ര മന്ത്രിസഭാ പുനഃസംഘടന ഉണ്ടായേക്കും എന്നുള്ള റിപ്പോർട്ടുകൾ ഇതിനോടകം തന്നെ പുറത്തു വരുന്നുണ്ട്. അതിനുള്ള സാധ്യതയും ഈ വിശാല മന്ത്രിസഭാ യോഗം വിളിച്ച പശ്ചാത്തലത്തിൽ നമുക്ക് കാണേണ്ടതുണ്ട്. അതോടൊപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ വരാനിരിക്കുന്ന വർഷകാല സമ്മേളനത്തിൽ, പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ അവതരിപ്പിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട ബില്ലുകൾ സംബന്ധിച്ചുള്ള ചർച്ചകൾ ഈ മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടാകും. ഏകീകൃത സിവിൽ കോഡ് ബില്ല് ഇതിനോടകം തന്നെ രാജ്യത്തുടനീളം സജീവ ചർച്ചാ വിഷയമായി. പ്രധാനമന്ത്രി ഉൾപ്പെടെ ുള്ളവർ ഒരു രാജ്യം ഒരു നിയമം എന്നുള്ളത് അനിവാര്യമാണ് എന്ന പ്രതികരണം ഇതിനോടകം തന്നെ നടത്തിയിട്ടുണ്ട്. UCCയെ എതിർത്തും അനുകൂലിച്ചും ഇതിനോടകം നിരവധി രാഷ്ട്രീയ പ്രതികരണങ്ങൾ, ജനങ്ങളുടെ പ്രതികരണങ്ങൾ എല്ലാം തന്നെ വരുന്നുണ്ട്. കേന്ദ്ര നിയമ കമ്മീഷന്റെ ഭാഗത്തുനിന്ന് അത് സംബന്ധിച്ച് ഈ ബില്ല് അവതരണവും ബില്ല് നടപ്പാക്കുന്ന അല്ലെങ്കിൽ നിയമം നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികൾ ഇതിനോടകം തന്നെ പുരോഗമിക്കുകയാണ്. അത്തരത്തിലുള്ള ചർച്ചകളും മന്ത്രിസഭായോഗത്തിൽ ഉണ്ടാകും. ഒപ്പം 24 പൊതു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള സുപ്രധാനമായിട്ടുള്ള ചർച്ചകൾ, സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ കൂടുതൽ ചർച്ചയാക്കുന്നതിനും അതിന് കൂടുതൽ പ്രതികരണം നൽകുന്നതിനും അത് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുമുള്ള പ്രവർത്തനങ്ങളിൽ ഊന്നാനും ഈ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമുണ്ടാകും. ഇത്തരത്തിൽ പ്രധാനപ്പെട്ട 3-4 വിഷയങ്ങളിലായിരിക്കും നാളെ ചേരുന്ന, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന വിശാല മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യുക എന്നാണ് മനസ്സിലാക്കുന്നത്. നന്ദു. ശരി, ജിഷ്ണു കൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്.